പൊൻപൊയ്കയിൽ വിരിയുന്ന ഓർമ്മകളുടെ മാധുര്യം നുണയാൻ നൂറ്റാണ്ടുകൾക്കും അപ്പുറം കാത്തിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഓർമ്മയുടെ വർണ്ണപ്പൂക്കൾ വിതറിയ വർണ്ണാഭമായ ദൃശ്യവിനിമയം. ഈ പുതുവസന്തത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി കരുതിയ ഓർമ്മകളെല്ലാം തീരത്തോടടിഞ്ഞു ചേരാൻ പോവുകയാണ്. കാലം പിറക്കുമ്പോഴും സൂര്യൻ ഉദിക്കുമ്പോഴും മഞ്ഞയാണ് പിറവികൊള്ളുന്നത്. ഇനി തല ഉയർത്തി നെഞ്ചു വിരിച്ചുകൊണ്ട് പറയാം, ഇത് ഞങ്ങളുടെ ടീമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ ചോരയിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. ഇതങ്ങനെ പെട്ടെന്നൊന്നും മുളച്ചുണ്ടായ വികാരമല്ല. തീപ്പന്തം തലകീഴായി വെച്ചാലും തീ മുകളിലേക്ക് തന്നെ ഉയരുകയുള്ളൂ. ഇതുവരെ ഈ സീസൺ നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത് അടുത്ത സീസണിലെ പ്രതീക്ഷകളുടെ പൊൻഗോപുരം പണിതെടുക്കുന്നതിനെ കുറിച്ചാണ്. ദ മിസ്റ്റീരിയസ് പ്ലാൻ ബി. ഈ ഒരു സീസണിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ കാര്യമാണ്, എന്നിൽ കൂടി നമുക്കൊന്ന് പറയാം. വളരെയധികം ക്വാളിറ്റി പ്ലേയേഴ്സിനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കണ്ടെത്തുകയുണ്ടായത്. പ്ലേ ഓഫ് എന്ന ലക്ഷ്യം മാത്രം ഉൾക്കൊണ്ട് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലേക്കായി ഒരുങ്ങിയത്. പക്ഷേ നിർഭാഗ്യം ബ്ലാസ്റ്റേഴ്സിനെ പിരിഞ്ഞു ചുറ്റുകയാണ്. അതിനൊക്കെ ഉത്തമ ഉദാഹരണമാണ് ആദ്യ മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം പരിക്കേറ്റ് പോയ സെർജിയോ സഡോൻച. അവിടെ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന് എല്ലാം തിരിച്ചടിയും ആരംഭിച്ചത്. പിന്നെ അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു ഫാക്ടർ എന്തെന്ന് വെച്ചാൽ, ജയത്തോടടുക്കേണ്ട അല്ലെങ്കിൽ സമനിലയാവേണ്ട മത്സരങ്ങളെല്ലാം റഫറിയുടെ അൺയൂഷ്വൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഡിസിഷന്റെ പെൻഡിങ്, തന്റെ ഡിസിഷൻ തെറ്റായത് മൂലം ബ്ലാസ്റ്റേഴ്സിന് തോൽവിയിലേക്കും സമനിലയിലേക്കും ഒക്കെ തിരിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട്. അതും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ഏറ്റവും മോശം ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് അല്ല, എന്നിൽ കൂടി ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ഘട്ടത്തിലേക്ക് താഴത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും വലിയൊരു ഹീറോ ആരെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും റഫറി എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾ ഓർക്കുക, അടുത്ത സീസണിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഭൂകമ്പമാണ്. അടുത്ത സീസണിലെ മഹാവിപ്ലവ പൂരത്തിന് തിരികൊളുത്താൻ ഒരുങ്ങിക്കോളൂ. എത്ര വലിയ മാരക കൊലകൊമ്പൻ ടീം വന്നാലും ഞങ്ങളുടെ രോമത്തിൽ പോലും ഇനി അവർക്ക് തൊടാൻ കഴിയുകയില്ല. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം, അത് ഗർജനത്തേക്കാൾ വലുതാണ്. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നടത്താൻ പോകുന്നത് ഈ കഴിഞ്ഞ സീസണിലെ പോരായ്മ അനുസരിച്ചുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഈ കൊണ്ടുവന്ന ഇമ്പാക്ട്, ഈ ഒരു കളി മികവ്, ആ ഒരു കൺസിസ്റ്റൻസി, അത് പിടിച്ചുകൊണ്ട് തന്നെ നിലനിർത്താനാണ് അടുത്ത സീസണിലെ മുഖ്യ പ്ലാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു തലവൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു മുഖ്യ നേതാവിത്യം വഹിക്കുന്ന ഒറ്റ മനുഷ്യനാണ് ദ കീബൂ വിക്കൂന, സ്പാനിഷ് പരിശീലകൻ. ഇദ്ദേഹം തന്നെയായിരിക്കും എല്ലാ ചുമതലയും അടുത്ത സീസണിലേക്ക് വേണ്ടി ഏറ്റെടുക്കാൻ പോകുന്നത്. നമുക്കറിയാം, പല സീസൺ കഴിയുമ്പോഴും ISLൽ തന്നെ ഏറ്റവും കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരൊറ്റ ക്ലബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത് ഈ ഒരു സീസണിൽ നമ്മൾ നികത്താൻ പോവുകയാണ്. ഇക്കഴിഞ്ഞ ഏഴാം സീസണിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏഴാം സീസണിലെ മുഖ്യ പ്ലെയേഴ്സിനെ തന്നെ അടുത്ത സീസണിൽ നിലനിർത്തും എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പരിശീലക സ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്പാനിഷ് പരിശീലകനായ കിബൂ വിക്കൂന തന്നെ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം. ലീഗിൽ ഏറ്റവും വലിയൊരു ഭൂകമ്പം സൃഷ്ടിക്കാൻ അനിവാര്യമായ അഗ്രഗണ്യനായ പരിശീലകനാണ് കിബൂ വിക്കൂന. അദ്ദേഹം തന്നെ തുടർച്ചയായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പരിശീലന സ്ഥാനമേക്കുമ്പോൾ പിന്നെ എന്താണ് നടക്കാൻ പോവുക എന്ന് കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇന്നിതിൽ കൂടി നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കാര്യം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം നമുക്കറിയാം, ISL തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ISL നമ്മൾ പ്രവർത്തിക്കുന്നത്. അവിടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ കുറിച്ച് പറയുന്നില്ല. ഇന്ത്യൻ പ്ലേയേഴ്സ് നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നിരിക്കുന്ന എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സും മികച്ച ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തുന്നില്ല. എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സിനെ റീടൈം ചെയ്യണം, അതായിരിക്കണം ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന്റെ കഴിവ് എന്തെന്ന് അറിയണമെങ്കിൽ ആ ഒരു ഇന്ത്യൻ പ്ലേയേഴ്സിനെ റീടൈം ചെയ്യുന്നതിലൂടെ തന്നെയാണ്. അപ്പൊ അതോടുകൂടെ തന്നെ അടുത്ത സീസൺ ഇപ്പൊ ഉള്ള നിലവിലുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാം അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിനായി പന്ത് തട്ടണം എന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഗോൾ കീപ്പർ ചോയ്സ് ആയിട്ട് തീർച്ചയായിട്ടും ആൽബിനോ ഗോമസ്, ആ ഒരു താരത്തെ ഉൾപ്പെടുത്തുക. അദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പൈഡർമാൻ. എത്ര എത്ര പെനാൾറ്റികളാണ് ഇദ്ദേഹം സേവ് ചെയ്ത് തടുത്തു കളഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഗ്രസീവായ ഒരു ഗോൾ കീപ്പർ ആരെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നിസ്സംശയം പറയാം, ദ ക്ലിനിക്കൽ സ്പൈഡർമാൻ, ദ ആൽബിനോ ഗോമസ്. പിന്നെ സെക്കൻഡ് ഗോൾ കീപ്പർ ചോയ്സ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ നിരവധി അധികം മാറ്റങ്ങൾ കൊണ്ടുവരാം. കാരണം നമുക്കറിയാം, ഇപ്പോൾ പെർശുബാൻ ഗില്ലിനായാലും അതുപോലെ തന്നെ നമ്മുടെ ബിലാൽ ഖാൻ ആയാലും നമ്മൾ ഈ ഒരു സീസണിൽ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൂടി അവസരം കൊടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവരുടെ ഒരു കളി മികവ് കണ്ടെത്തിയിട്ടാണ്
ഇവര് റീറ്റെയിൻ ചെയ്യുക എങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്തായാലും ഇതുവരെ അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ സെക്കൻഡ് ഗോൾ കീപ്പറായി മറ്റൊരു ചോയ്സ് കണ്ടെത്താം എന്നത്. നമുക്കിനി നോക്കാം, വരും മത്സരങ്ങൾ ഉണ്ട്, 5-4 മത്സരങ്ങളുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ചാൻസ് ഇനി കൊടുക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ മൂടൽമഞ്ഞോടെ തന്നെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് കൂടി ചാൻസ് കൊടുക്കാതിരുന്നാൽ അത് ശരിയായ ഒരു ഏർപ്പാടല്ല. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഫോറിൻ താരങ്ങളെ കുറിച്ചാണ്. ലീഗ് ടേബിൾ എടുത്തു നോക്കുമ്പോൾ നിരാശയായാൽ പോലും മനം കുളിർക്കുന്ന അത്രയും ഓർമ്മകൾ സമ്മാനിച്ച ഒരു പിടി ഫോറിൻ താരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അസ്തമയത്ത് നിന്ന് ഓർമ്മകളുടെ കൊടുമുടിയിലേക്ക് എത്തിച്ച നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അടുത്ത സീസണിൽ നിലനിർത്താൻ പോകുന്നതിൽ ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും മൂല്യമേറിയ താരമാണ് ദ അർജന്റൈൻ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ഫക്കുണ്ടോ ആബേൽ പെരേര. വിടരുന്ന ലില്ലിപ്പൂവിൽ പൊഴിയുന്ന ഇതളുകൾ പോലെ ഇദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്ന് വരുന്ന വിസ്മയങ്ങൾ കണ്ടുമറക്കാൻ ഞങ്ങൾക്ക് ഇനിയും മതിയാവോളമുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ ഇത്രയും വലിയൊരു ചലനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ താരത്തിന് മാത്രം ഫക്കുണ്ടോ പെരേര. ഇത്രമാത്രം ചാൻസസ് ആണ് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ എന്ന് തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ നാമത്തോടൊപ്പം ചേർത്ത് പറയാം. അതോടൊപ്പം തന്നെ അടുത്ത സീസണിലെ സുപ്രധാന റീട്ടെയിനിങ് ആയി മാറാൻ പോകുന്ന മറ്റൊരു താരമാണ് സൂപ്പർ ഹൂപ്പർ. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ ഇതിഹാസം ദ ജോർദാൻ മുറേ, ഇദ്ദേഹവും ഇവർ രണ്ടുപേരും ബ്ലാസ്റ്റേഴ്സിനായി അടുത്ത സീസണിൽ തന്നെ പന്ത് തട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ രണ്ട് മുതലുകൾ മതി അടുത്ത സീസണിൽ തീ പാറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഹൂപ്പറിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. ലാലീഗ, പ്രീമിയർ ലീഗ്, എഫ് എ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, സെഗുണ്ട, അങ്ങനെ സകലമാന ഒന്നാം ഡിവിഷൻ ലീഗിൽ പോയി കളിച്ച് ഗോളുകൾ വാരിക്കൂട്ടിയാണ് ഇദ്ദേഹം ഇക്കഴിഞ്ഞ സീസൺ ബ്ലാസ്റ്റേഴ്സിനായി വന്ന് ഇപ്പോൾ നിലവിൽ 3 മുന്നിട്ട് നിൽക്കുന്നത്. അടുത്ത സീസണിലെ മഹാഭൂകമ്പത്തിന് തിരികൊളുത്താൻ പോകുന്ന ഏക താരമാണ് ഗാരി ഹൂപ്പർ. ജോർദാൻ മുറേ ആൻഡ് ഗാരി ഹൂപ്പർ, ഈ രണ്ട് താരങ്ങളും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി തുടരും. പിന്നെ അടുത്തതായി ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് മിഡ്ഫീൽഡിൽ ഏറ്റവും അനിവാര്യമായ ഒരു താരമാണ് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിൽ നിലനിർത്താൻ പോകുന്നത്. വേറെ ആരുമല്ല ജോസേബിസന്റെ ഗോമസ് എന്ന 32-കാരനായ സ്പാനിഷ് ഇതിഹാസം. ഇദ്ദേഹത്തിന്റെ ഈ സീസണിലെ പ്രകടനത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഏറ്റവും അനിവാര്യമായ ഒരു പ്ലെയർ ആയിരുന്നു ഇദ്ദേഹം. അടുത്ത സീസണില് ബ്ലാസ്റ്റേഴ്സിനായി തന്നെ കളിക്കുമ്പോൾ അവിടെ നടക്കാൻ പോവുക എന്തെന്ന് നമ്മൾ ഇനി കൂടുതലായിട്ടൊന്നും വിനിമയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഓക്കെ പറയാം, ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അധികം ഗോൾ വഴങ്ങിയതും ഈ സീസണിൽ തന്നെയാണ്. 16 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ചുരുക്കം ചില മത്സരങ്ങളിൽ തന്നെ വഴങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ കാരണം എന്താണ്? നമുക്കറിയാം നല്ലൊരു ഗോൾ കീപ്പറാണ് ആൽബിനോ ഗോമസ്. അദ്ദേഹത്തിൻ്റെ വെട്ടിച്ച് പന്ത് ഗോൾ വലയിലേക്ക് തുളച്ചു കയറുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രയാസമേറിയൊരു കാര്യം കൂടിയാണ്. പിന്നെ എവിടെയൊക്കെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഡിഫൻസ് ലൈനിലാണ്. നമ്മൾ വളരെയേറെ പ്രതീക്ഷ അർപ്പിച്ച രണ്ട് ആഫ്രിക്കൻ സെന്റർ ബാക്ക് ആയിരുന്നു കോസ്റ്റ ആൻഡ് അഹമ്മനൂൻസു ആൻഡ് ബാക്കറി കോനെ. കോസ്റ്റ ആയാലും ബാക്കറി കോനെ ആയാലും കൂടുതൽ ഫിസിക്കലി ചലഞ്ചഡ് പ്ലേയേഴ്സ് ആണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായാലും ഇവരുടെ ഒരു ഡിഫെൻഡിങ് ഒക്കെ പക്ക ക്ലിയറൻസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ രണ്ട് താരങ്ങളും ബക്കറി കോനെ ആൻഡ് കോസ്റ്റ ആൻഡ് അഹമ്മനൂൻസു ഇവർ രണ്ടുപേരും ആദ്യ ലെവൽ സ്ഥാനം കണ്ടെത്തുമ്പോൾ നമുക്കറിയാം ആ ഒരു മത്സരത്തിൽ രണ്ടുപേരുടെ ഒരു മുഖ്യ നേതൃത്വം അല്ലെങ്കിൽ ഒരു ആധിപത്യം വേണ്ടതായ സെന്റർ ബാക്കിലാണ്. ഇപ്പൊ കോസ്റ്റ ആൻഡ് അഹമ്മനൂൻസു മുമ്പിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും ബക്കറി കോനെ ബാക്കിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ബാക്കറിക്കോനെ ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ കോസ്റ്റ ആൻഡ് അഹമ്മനൂൻസു ബാക്കിലേക്ക് വരണം. അവിടെ ആ ഒരു മുഴുവൻ കോൺവെർസേഷൻ നടത്തേണ്ടത് ഈ രണ്ട് സെന്റർ ബാക്കുകളാണ്. ഇവിടെയൊക്കെയാണ് ഈ രണ്ട് സെന്റർ ബാക്കുകളിൽ വലിയൊരു പ്രശ്നം വന്നിട്ടുള്ളത്. രണ്ടുപേരും മിനിമം ഒരു മിഡിലേക്കാണ് കടന്നു ചെല്ലുന്നത്. എന്താണ്, അറ്റാക്കിംഗ് ഫുട്ബോൾ ആയിരിക്കാം, എന്നിൽ കൂടി ഒരാളുടെ ഒരു ആധിപത്യം കുറച്ചെങ്കിലും അങ്ങനെയാണ് ഈ കൗണ്ടറിലൂടെ കൂടുതൽ ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോറിൻ സെന്റർ ബാക്കിനെ അടുത്ത സീസണിൽ നിലനിർത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയാണോ അത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായം വെച്ച് അടുത്ത സീസണിൽ കോസ്റ്റയെ നിലനിർത്തുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഒരു കാര്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നില്ലെങ്കിൽ ISL എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തന്നെ ഒരു ഫോറിൻ താരത്തെ ബ്ലാസ്റ്റേഴ്സിന് എത്തിക്കാൻ കഴിയും. നമുക്കതൊക്കെ കണ്ടറിയാം. എന്തായാലും അടുത്ത സീസണിൽ ബാക്കറി കോനെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് കോസ്റ്റയെ നിലനിർത്തുന്നതോടാണ് എനിക്കൊരു താല്പര്യം. അപ്പോൾ അതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക.
സോ ഇതൊക്കെയാണ് അടുത്ത സീസണിലെ പ്രതീക്ഷകളുടെ പൊൻപൂമരം എന്ന് പറഞ്ഞാൽ. സോ എന്തായാലും അടുത്ത സീസൺ മികച്ചൊരു ടീമിനെ തന്നെ കിബു വിക്കുന പണിതിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ കൂടുതൽ എഫേർട്ട് എടുത്തൊരു ചെയ്തൊരു വീഡിയോ കൂടിയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ പോരായ്മ തൊട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ വരെ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള വശം പോസിറ്റീവായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അടുത്ത സീസണിലേക്ക് വേണ്ടി ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ യൂട്യൂബ് സെക്ഷനിൽ ഞാനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അതെനിക്ക് ഉറപ്പുമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാം ഇതിപ്പോൾ ഏറ്റവും എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു വീഡിയോ ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്താണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു ഉപകാരം വേണ്ടത്, നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന ബ്ലാസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന 3 കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ അപ്പോൾ മറ്റൊരു ദിവസം വരുമ്പോഴത്തേക്കും ബൈ.